ഹായ് ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പാക്കോ റബാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. അതായത് 1 മില്യൺ തന്നെയാണ് അതിൻ്റെ പുതിയൊരു വേർഷൻ. നമ്മൾ ഓൾറെഡി ഒരു പെർഫ്യൂം ചെയ്തിട്ടുണ്ട് 1 മില്യൺ, അതായത് 1 മില്യൺ പ്രൈവ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പുതിയൊരു വേർഷനാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതാ നോക്കാനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് പാക്കോ റബാൻ്റെ തന്നെ 1 മില്യൻ്റെ പുതിയ വേർഷനാണ്. അപ്പോൾ പെർഫ്യൂമിൻ്റെ പേരാണ് 1 മില്യൺ പെർഫ്യൂം. കൺഫ്യൂസ്ഡ് ആയല്ലേ? ഇതാണ് ഇത് ബോക്സ് വന്നത്. സംഭവം പറഞ്ഞുതരാം. 1 മില്യൺ പെർഫ്യൂം, അതായത് നമ്മൾ ഈ മറ്റേ പെർഫ്യൂം നമ്മൾ ചെയ്തപ്പോൾ, അതായത് 1 മില്യൻ്റെ പ്രൈവ് നമ്മൾ ചെയ്തപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട്, അവർ താഴത്ത് എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ, ചെറുതായിട്ട് എഴുതിക്കണം. ഓർ ഡേ പെർഫ്യൂം കോൺസെൻട്രേഷൻ എന്നാണ് എഴുതിയിട്ടുണ്ട് മേളിൽ. ഓർ ഡേ പെർഫ്യൂം, അത് എന്ന് വെച്ചാൽ ഓരോരോ കോൺസെൻട്രേഷൻ ലെവലാണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ തന്നെയാണ് പെർഫ്യൂം കോൺസെൻട്രേഷൻ, അതിൻ്റെ താഴത്ത് തന്നെയാണ് ഓർ ഡേ പെർഫ്യൂം, അതിൻ്റെ താഴെയാണ് ഓർ ഡേ ടോയ്ലറ്റ്, ഓർ ഡേ ക്ലോങ്, ഓർ ഫ്രഷ്. അങ്ങനെ 5 ഡിഫറൻസ് ആയിട്ട് നമ്മൾ ചെയ്തത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി, അതായത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീനെ പറ്റി ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ 1 മില്യൺ പ്രൈവ് എന്ന് പറയുന്നത് ഓർ ഡേ പെർഫ്യൂം ആയിരുന്നു, പക്ഷേ ഇത് അതിനേലും കൂടിയ, അതായത് അതിനേലും ഓയിൽ ലെവൽ കൂടുതലുള്ള ഒരു പെർഫ്യൂമാണ് പെർഫ്യൂം എന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 1 മില്യൺ പെർഫ്യൂം തന്നെയാണ് അതിൻ്റെ പേര് വിട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്, നല്ല ക്ലാസ് ബോക്സാണ്. മേളിൽ ചെറുതായിട്ട് ലോഗോ ഒക്കെ ഒരു കൊടുത്തിട്ടുണ്ട്, താഴത്ത് ബാർകോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. 50 ml ബോട്ടിലാണിത്. 50 ml അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഒരു 4750 വരുന്നുണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇത് പുതിയ വേർഷനാണ്. 2020 ഈ അടുത്ത് ലോഞ്ച് ചെയ്ത ഒരു വേർഷനാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഷ് സാധനമുണ്ട്. അപ്പോൾ ഇതിന് തുറക്കുമ്പോഴുള്ള ഫീൽ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബോക്സ്, തുറക്കുമ്പോൾ വന്നത് ഇങ്ങനത്തെ ഒരു ഫീലാണ്. ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതിനൊന്ന് കാണിച്ചു തരാം. ഓ, ഇത് കണ്ട ഗൈസ്, നല്ല ക്ലാസ് ബോട്ടിലാണ്. നല്ല അടിപൊളി ഷൈനിങ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ബോട്ടിൽ കണ്ടാൽ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ എന്തോ ഒരു ഒരു സ്പാർക്ലിംഗ് അല്ലെങ്കിൽ ഡയമണ്ട് ഷൈനിങ് എന്നൊക്കെ പറയില്ല, അതേപോലത്തെ ഒരു ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത്. താഴത്ത് ഇവർ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോട്ടിലിതെ ചുറ്റിനത് ഈ ഒരു ഫീലാണ് വന്നത്. മേളിലും ഉണ്ട് 1 മില്യൻ്റെ ഇതും. നിങ്ങൾ രണ്ട് ബോട്ടിലും, അതായത് 1 മില്യൺ പ്രൈവിൻ്റെ ഇത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇത് 100 ml, ഇത് 50 ml. പക്ഷേ ഇത് നടുക്ക് വെച്ച് നടുക്കുള്ള ലോഗോ വ്യത്യാസം കണ്ട, നല്ല ഡിഫറൻസ് ഇതിൽ അടുത്ത് അറിയാനുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫിനിഷിങ്ങാണ് കൊടുത്തേക്കുന്നത്. ലക്ഷറി ഫീലാണ് ബോട്ടിൽ, നല്ല പ്രീമിയം ഫിനിഷിങ്ങാണ് വന്നേക്കുന്നത്. അപ്പോൾ വൈകാണ്ട് നമുക്ക് ഇതിൻ്റെ സ്മെൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സ്മെൽ എന്ന് പറയുന്നത് വാവ്, നല്ല സ്മൂത്ത് സ്പ്രേ ആണ്, നല്ല ക്ലീൻ ആയിട്ടാണ് സ്പ്രേസ് പോണത്. സ്മെൽ എടുത്ത് കിട്ടണം കേട്ടോ ഗൈസ്. അടിപൊളി പെർഫ്യൂം എന്ന് വെച്ചാൽ അടിപൊളി പെർഫ്യൂം. നല്ലൊരു അത്യാവശ്യം സ്ട്രോങ്നെസ് ഉണ്ട്, അത്യാവശ്യം ഇൻറ്റൻസ് ഉണ്ട് ഇതിൻ്റെ സ്മെല്ലിൽ. പെർഫ്യൂം വേർഷനാണ്, 20-30% അതിൻ്റെ ഓയിൽ ലെവൽ ഉണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം സ്ട്രോങ്നെസ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, നല്ലൊരു ഒരു ഫ്രഷ്നെസ് തന്നെ ഉണ്ട്. അതായത് ഇതിൽ വരുന്നത് സ്പൈസി സ്മെല്ലാണ്, എനിക്ക് മറ്റേതുപോലെ തന്നെ ചെറിയ സിനമൻ്റെ ഒക്കെ ടച്ച് വരുന്നത് ഉണ്ട്. പക്ഷേ എന്ത് അതിൻ്റെ ഒപ്പം തന്നെ എന്തോ നല്ലൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. നല്ലൊരു എന്താ പറയുക, എന്തോ ഒരു നല്ലൊരു സ്വീറ്റ്നെസ് ഇതിനെനിക്കിത് കിട്ടുന്നുണ്ട്. ഇത് നല്ലോണം സ്പ്രെഡ് ആവട്ടെ ഇതിൻ്റെ സ്മെല്ല്. കാരണം ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് ഒരു സോൾട്ടി ടച്ച് എന്തോ ഒരു ഇട്ടിട്ടുണ്ടെന്നാണ്. അതായത് സോൾട്ടി ഫ്ലേവർ അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെയാണ് ഒരു സോൾട്ടി ടച്ച് ഇതിലുണ്ട്. ആ സോൾട്ടി ടച്ച് ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം ഇത് എക്സ്പോസ് ആവുന്ന അവർ പറയുന്നത്. നല്ലോണം ഇതിൻ്റെ സ്പ്രെഡിങ് ഉണ്ടാവും ഈ ഒരു സ്മെല്ലിന്. നമ്മുടെ ബോഡി ഹീറ്റ് ആകുമ്പോഴൊക്കെ സ്മെല്ല് എടുത്ത് സ്പ്രെഡ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. നല്ല ഫിനിഷിംഗ് ആണ്, അതായത് ഒരു ലെതറി ടച്ച് ആവുന്നത്. ലെതറി സിനമൺ മിക്സ് എന്നൊക്കെ പറയില്ല, സ്പൈസിൻ്റെ ഒപ്പം ലെതർ ഫിനിഷിംഗ് വരുമ്പോൾ നല്ലൊരു ക്ലാസ് ഫിനിഷിംഗ് ആണ്. ആ ഒരു സ്മെല്ലാണ് കിട്ടണത്. ലക്ഷറിയാണ്, പ്രീമിയം ആണ്, നല്ലൊരു എക്സ്പെൻസീവ് ഫീലിംഗ് ആണ് കിട്ടണത്. അത് കോസ്റ്റും അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 4750 വരുന്നതാണ് അതിൻ്റെ റേറ്റ്. ഓഹ്, രക്ഷയില്ലാത്ത സ്മെല്ല് കേട്ടോ, രക്ഷയില്ല. എന്തായാലും 6-8 hours ഡ്രസ്സിൽ എന്തായാലും ലാസ്റ്റിംഗ് ഉണ്ടാവും, നല്ലോണം പ്രൊജക്റ്റും ചെയ്യും ഈ സ്മെല്ല്. എന്തായാലും നല്ല പെർഫ്യൂമാണ്. നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഈ ഒരു പെർഫ്യൂം യൂസ്ഫുൾ ആയിരിക്കും. ഇത് ജെൻസ് ആണ്, ലേഡീസിനല്ല, മെൻസ് പെർഫ്യൂമാണ്. നല്ല സ്മൂത്ത്, നല്ല അടിപൊളി പെർഫ്യൂം തന്നെയാണ് കേട്ടോ.
video actually. I Hugo Boss perfume review and separate video taken video course lengthy aayi poom adonna separate aan cheyanund appo aa video ee video upload cheyidittu rendu divasam kayittu chelpa upload aavanadu ningal aa video just onnu kandu nokka endayalum appo idendayalum nalla nalla adivadi smell perfume thanaanu athyavasham fund chelavaakkan pattunnendengil adayathu athyavasham oru budget undu 5000 rupees ok budget undengil ee oru perfume endayalum try cheyidokka 1 million de perfume version aanu endayalum try cheyidokka ഇനി ഫണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വാങ്ങിക്കണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ നിങ്ങൾ പൈസ സേവ് ചെയ്യുക ഇപ്പൊ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം വെറുതെ എന്നെ പോലെ ഇങ്ങനെ ചിലവാക്കി കളയരുത് പൈസ അത്രയേ പറയുള്ളൂ നല്ല പെർഫ്യൂം ആണ് അത് ഒരു കോംപ്രമൈസും ഇല്ല നല്ല അടിപൊളി പെർഫ്യൂം തന്നെയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ